ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഔട്ട്ലെസർ. ഫുൾ എനർജിയിൽ കേട്ടോ, കൊറോണ ആണെങ്കിലും ഫുൾ എനർജിയിലാണ്. പക്ഷേ എനിക്ക് കൊറോണ അല്ല, നമുക്ക് ഇവിടെ ടോട്ടലി കൊറോണ ഫുൾ സീൻസ് ഒക്കെ പോകല്ലേ, എന്നാലും ഫുൾ എനർജിയിലാണ്. അപ്പൊ എല്ലാവരും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഓക്കെ ആയിട്ട് വീട്ടിലിരിക്കുക, ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങുക. അപ്പൊ ഒരു എമർജൻസി കേസ്, ഒരു പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായിരുന്നു, ഞാൻ പുറത്തിറങ്ങിയതാണ്. പുറത്തെന്ന് പറഞ്ഞാൽ കണ്ണൂർ ഭയങ്കര ചൂടാണ്, ഹെവി ചൂടാണ്. അത് ഞാൻ വയനാട്ടുകാരനായിട്ടായിരിക്കും കേട്ടോ, പക്ഷെ കണ്ണൂരുകാരെ കുറ്റം പറയുന്നതല്ല, പക്ഷെ ഭയങ്കര ചൂടാണ്, രക്ഷയില്ല. അപ്പോൾ ഇപ്പം ഇന്ന് വയനാട് പാൽച്ചുരത്തിലുള്ള ഇപ്പോൾ കുറച്ച് പോലീസിങ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ വേണ്ട ആവശ്യത്തിന് പുറത്തിറങ്ങുക എന്നേ പറയുന്നുള്ളൂ, നമ്മൾ പിടിച്ചു വെക്കുന്നൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്, കണ്ടില്ല നിങ്ങൾ ബാക്കോട്ട് ഉണ്ടോ, മഞ്ഞടിച്ച് നിൽക്കുന്നത് അവിടെ പാൽച്ചുരത്തിലാണ്. പക്ഷെ ഏതാ തണുപ്പ് എന്ന് പറയുമോ, മോരെ ഒരു രക്ഷയില്ല, അതാ ഫീല് വേറെ. അത് ശരിക്കും പറഞ്ഞാൽ കണ്ണൂരുകാർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു, കണ്ണൂരെല്ലാം പുറത്തുള്ള എല്ലാ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ബിക്കോസ് നമ്മുടെ വയനാട്ടിൽ കിട്ടുന്ന ഒരു ക്ലൈമറ്റ് വേറെ, പുറത്തങ്ങനെ കിട്ടുന്നത് കുറച്ച് വളരെ ചുരുക്കം സ്ഥലത്തേ ഉള്ളൂ. പക്ഷെ യു ക്യാൻ സീ ഗൈസ്. ഇപ്പോൾ എന്തായാലും എല്ലാവരും പറയുന്നുണ്ട് ആവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ, പോലീസ് പിന്നെ മുക്ക് മൂലയും ചെക്കിങ് കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ, ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ഔട്ട് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഓരോരോ സ്റ്റേഷൻ ഏരിയ കഴിയുമ്പോഴും ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു സ്ഥലത്ത് നിർത്തി ഏറ്റവും ഹെവി ആയിട്ട് എനിക്ക് നല്ല ഫീലായെന്ന് പറഞ്ഞാൽ, ഇത്രയും നാളുകൾക്ക് ശേഷം ഒരു ഇവിടെ നൈസായിട്ട് ഇവിടുന്ന് എനിക്ക് രണ്ട് ഓഫീസുകൾ വർത്തമാനം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും ചെയ്തു, എല്ലാം ചെക്ക് ചെയ്തു. പക്ഷേ അവർ എന്നോട് പെരുമാറിയ ഒരു 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 സ്റ്റൈലുണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ ഹൈലി അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നത് നമ്മൾ കാണിച്ചിരുന്ന ഒരു ഇത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്നല്ല, നമ്മുടെ പോലീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വെറുതെ വരും പുറത്തിറങ്ങരുത്, ഇപ്പം കൊറോണ സീനും കാര്യങ്ങളും എല്ലാം പ്രശ്നങ്ങളൊക്കെ ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര സ്ട്രിക്റ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വീട്ടിൽ പോകുന്നൊരു സീൻ ആയതുകൊണ്ടാണ് എല്ലാം അലവോഡായിരുന്നു, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലായിടത്തും ചെക്കിങ് കാര്യങ്ങളുണ്ട്, അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനീ പറയുന്നത് നോർമലി ലോങ് റൈഡ്സ് കാര്യങ്ങളൊക്കെ പോകുന്ന റൈഡേഴ്സ് കാര്യങ്ങളെല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ആയിട്ടോ, കാരണം അങ്ങനെയാണ് കൂടുതൽ ചെക്കിങ് സ്ട്രിക്റ്റാണ്. അപ്പം റീസൺ ഇല്ലാതെ വെറുതെ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാനും പറഞ്ഞ് പോകാനും പറ്റില്ലാത്തൊരു അവസ്ഥയാണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തതാണ് കേട്ടോ. ഹേ ഗായ്സ്, ഇത് കംപ്ലീറ്റ്ലി കോട ഇല്ലെങ്കിലും കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാനോ അവിടെ കംപ്ലീറ്റ്ലി കോട ഇല്ലെങ്കിലും കോട ആയിരുന്നു അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ആണെങ്കിലും ആ വൈറ്റ് സ്പോട്ട് കാണുന്ന കോടയാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ, ഇതൊരു നാലര ടൈം ആട്ടോ, നാലര ടൈമിലാണ് ഈ ഒരു ക്ലൈമറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഗായ്സ് പിന്നെ എന്തായാലും നമ്മുടെ നാട്ടിൽ ഫുൾ ലോക്ക്ഡൗൺ ആണ്, അപ്പോൾ എല്ലാവർക്കും ലോക്ക്ഡൗൺ ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗൺ ആവാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, അപ്പോൾ കാര്യമൊന്നുമില്ല. എന്നാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗായ്സ്.